സംസ്ഥാനത്ത് ഇന്ന് രണ്ടു പേർക്ക് കോവിഡ്. കാസർഗോഡ് മലപ്പുറം സ്വദേശികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 14 പേർക്ക് രോഗം ഭേദമായി. പാലക്കാട് 4ഉം കൊല്ലം 3ഉം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ രണ്ടു വീതം പേർക്കും പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓരോ ആൾക്കും രോഗം ഭേദമായി. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു. മനോജ്, ഇന്ന് കേരളത്തിന് ആശ്വാസ ദിനമാണ്, എന്നാൽ അല്പം ആശങ്കയുമുണ്ട്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കി അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിൽ നിന്നും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നു. എന്തൊക്കെയാണ് പൂർണ്ണമായ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് ഇന്ന് രണ്ടു പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 14 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ഓരോ ആളുകളാണ് ഇന്ന് രോഗം പിടിപെട്ടത്. ഒരാൾ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ആളാണ്. ഒരാൾക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പിടിപെട്ടത്. ഇതാണ് കോവിഡുമായി ബന്ധപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് കോവിഡുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തുടരും എന്നതിൻ്റെ സൂചനകളാണ് മുഖ്യമന്ത്രി നൽകിയത്. അത് പോലീസിൻ്റെ ട്രാക്കിംഗ് സംവിധാനം തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. അതായത് കണ്ണൂരിൽ പോലീസിൻ്റെ ട്രാക്കിംഗ് സ്പെഷ്യൽ ഫോഴ്സ് രൂപീകരിച്ചതായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഓരോ 20 വീടുകളിലും 2 പോലീസുകാർ വീതം നിരീക്ഷണം നടത്തും. അതിൽ കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ പോലീസ് ശേഖരിക്കും. നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം, അതോടൊപ്പം തന്നെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പോലീസ് ട്രാക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിൽ കഴിയുന്ന ആരും തന്നെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനവും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. നേരത്തെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആപ്പ് പുറത്തിരിക്കുന്നു. സ്വരക്ഷ കണ്ണൂർ എന്നായിരുന്നു ആ ആപ്പിൻ്റെ പേര്. എന്നാൽ അത് ആ ആപ്പ് ഇപ്പോൾ പ്രവർത്തന ക്ഷമമല്ല, പ്രവർത്തനരഹിതമാണ് ആ ആപ്പ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു തരത്തിലുള്ള ഒരു പ്രവർത്തനം, ആപ്പുമായി ബന്ധപ്പെട്ടല്ലാതെ പോലീസ് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുക, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോലീസ് പോകുന്നത്. IG വിജയ് സഖാറേക്കാണ് ഇതിൻ്റെ ചുമതല ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ക്വാറന്റൈനിൽ പോയിരിക്കുകയാണ്. കാസർകോട്ടെ കോവിഡ് സ്ഥിരീകരിച്ച മാധ്യമ പ്രവർത്തകരുമായി നേരത്തെ സമ്പർക്കത്തിൽ ഉണ്ടായിരുന്നതിനെ തുടർന്നാണ് IG വിജയ് സഖാറേയും ക്വാറന്റൈനിൽ പോയ ഒരു സാഹചര്യം ഉണ്ടായത്. ഇതും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. കാസർഗോഡ് ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവും ക്വാറന്റൈനിൽ പോയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പോലീസ് പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോലീസിൻ്റെ ട്രാക്കിംഗ് സ്പെഷ്യൽ ഫോഴ്സ് രൂപീകരിച്ചതായ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ. അതായത് പോലീസിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ എന്ന് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് മുഖ്യമന്ത്രി. അത് മറ്റൊരു കാര്യം, കണ്ണൂരുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു. അത് കണ്ണൂരിനെ മാത്രം ബാധിക്കുന്നതല്ല, സംസ്ഥാനത്ത് എമ്പാടുമുള്ള കാര്യമാണ്. അത് വ്യാജ വാർത്തകൾ വ്യാപകമായി ഈ കോവിഡുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നു എന്നതാണ്. സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചെറുവാഞ്ചേരി സ്വദേശിയായ അജിനാസിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ കോവിഡ് പോസിറ്റീവ് കേസുകൾ പ്രഖ്യാപിക്കുന്നത് സർക്കാരിൻ്റെ മായാജാലമാണ് എന്ന തരത്തിൽ പ്രചരണം നടത്തിയതിനാണ് അജിനാസ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കാസർഗോഡ് സ്വദേശിയെയും ഇത്തരത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം സംഭവങ്ങളിൽ കർശനമായ നടപടി ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. വ്യാജ വാർത്തകൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. മാധ്യമങ്ങൾക്ക് കൈത്താങ്ങായി നേരത്തെ PRD വഴി നൽകിയിരുന്ന പരസ്യങ്ങളുടെ കുടിശ്ശിക ഏതാണ്ട് 51 ലക്ഷം രൂപ നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കോവിഡുമായി ബന്ധപ്പെട്ട കർശനമായ നിയന്ത്രണങ്ങൾ തുടരും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ മേഖലകളിൽ, ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് ആരും പുറത്തിറങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത പോലീസിന് തന്നെയാണ്. പോലീസ് അക്കാര്യത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കണം എന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ കർശനമായ നടപടികൾ ഉണ്ടാകും എന്നും മുഖ്യമന്ത്രി പറയുന്നു. നേരത്തെ കണ്ണൂർ ജില്ലയിൽ ഈ പ്രശ്നം വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. നേരത്തെ ഇന്നലെ കലക്ടറും SPയും തമ്മിൽ നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളിലെല്ലാം പോലീസിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി പോയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ഈ രീതി, നമ്മൾ ഇത്രയും കാലം തുടർന്നു വന്ന ഈ നിയന്ത്രണം, അത് പാളിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കർശനമായി തന്നെ തുടരും. അതുമായി എല്ലാവരും സഹകരിക്കണം എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും പറഞ്ഞത്. ജിതേഷ്.
മനോജ്, മറ്റൊരു കാര്യം, കണ്ണൂർ ജില്ലയുടെ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ നിലവിൽ അടച്ചിരിക്കുകയാണ്. ഇത്തരം പോലീസിന്റെ നടപടികൾ തുടരും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കണ്ണൂർ റെഡ് സോൺ ആണ്, കണ്ണൂരിന്റെ പല ഭാഗങ്ങളും ഹോട്ട്സ്പോട്ടുകളാണ്. ഇത്തരം കേന്ദ്രങ്ങളിൽ റോഡ് അടച്ചത് തുടരും എന്ന് തന്നെ മുഖ്യമന്ത്രി പറയുന്നു. തീർച്ചയായും പോലീസിൻ്റെ നടപടികൾ തുടരും എന്ന് തന്നെയാണ് നമുക്ക് ഈ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം റെഡ് സോണിൽ ഉൾപ്പെടെ കർശനമായ നിയന്ത്രണങ്ങൾ തുടരും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. പോലീസിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു ഇതിലൂടെ മുഖ്യമന്ത്രി എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം പോകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. നേരത്തെ ഇന്നലെ സർക്കാർ ഒരു ഉത്തരവിറക്കിയിരുന്നു. അതായത് കലക്ടർമാർക്കാണ് കോവിഡുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും ചുമതല. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ കലക്ടർക്കായിരിക്കും ഇതിൻ്റെ ഏകോപന ചുമതല എന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഈ കാര്യത്തിൽ, അതായത് കോവിഡ് സമൂഹ വ്യാപനം തടയുന്നതിൽ പോലീസിനാണ് മുഖ്യ പരിഗണന എന്ന തരത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതില്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. അത് തുടരും. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പോലീസ് ആരെയും ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് പോകാൻ പാടില്ല. എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം തന്നെ മാസ്ക് നിർബന്ധമാക്കിയ കാര്യവും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് എത്തിയത് തന്നെ മാസ്ക് ധരിച്ചാണ്. ആദ്യമായാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മാസ്ക് ധരിച്ചുകൊണ്ട് എത്തിയത്. മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന മന്ത്രി കെ കെ ശൈലജ, മന്ത്രി ഇ ചന്ദ്രശേഖരൻ, ചീഫ് സെക്രട്ടറി ടോം ജോസ് തുടങ്ങി എല്ലാവരും മാസ്ക് ധരിച്ചാണ് ഈ വാർത്താ സമ്മേളനത്തിലേക്ക് വന്നത്. ഇന്നു മുതൽ സംസ്ഥാനത്ത് മാസ്ക് നിർബന്ധമാക്കിയ കാര്യം, അതിൻ്റെ ഒരു പ്രചാരണം കൂടിയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ ഉദ്ദേശിച്ചതെന്ന് വളരെ വ്യക്തം. ഇന്നു മുതൽ സംസ്ഥാനത്ത് 200 രൂപ മാസ്ക് ധരിച്ചില്ലെങ്കിൽ പിഴ ഈടാക്കുന്ന തീരുമാനവും വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 900-ത്തോളം കേസുകൾ എടുത്തിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം, നിയന്ത്രണങ്ങൾ കർശനമായി തന്നെ തുടരും, അത് പാലിക്കാനുള്ള ബാധ്യത ജനങ്ങൾക്കുണ്ട്, അതുമായി സഹകരിക്കുക. അതോടൊപ്പം തന്നെ പോലീസ് ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് പോകരുത്. അത്തരം കാര്യങ്ങളിലേക്ക് പോയാൽ കർശനമായ നടപടി ഉണ്ടാകും. കഴിഞ്ഞ ദിവസം തന്നെ ചക്രക്കൽ CI AV ദിനേശനെതിരെ നടപടി എടുത്ത കാര്യം നമുക്ക് അറിയാം. ദേശാഭിമാനി സീനിയർ ന്യൂസ് എഡിറ്ററായ മനോഹരൻ മൊറായിയെ മർദ്ദിക്കുന്ന തലത്തിലേക്ക് പോലീസ് പോയപ്പോഴാണ് ശക്തമായ നടപടി പോലീസിനെതിരെ ആഭ്യന്തര വകുപ്പിന് സ്വീകരിക്കേണ്ടി വന്നത്. അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് പോയത്. അത്തരം കാര്യങ്ങൾ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കർശനമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നും ഈ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ജിതേഷ്. മനോജ്, അതിഥി തൊഴിലാളികളെ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും കേരളവും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിലേക്കാണോ പോകുന്നത്? ബസ്സിൽ അവരെ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് ഒരു പ്രായോഗികമല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രത്യേക ട്രെയിൻ വേണമെന്ന ആവശ്യവും കേരളം നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്താണ്? അതിഥി തൊഴിലാളികൾ വ്യാപകമായി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഉൾപ്പെടെ പ്രകടനം നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടിയാണ് സർക്കാർ കാണുന്നത്. അവരെ മനഃപൂർവ്വം തെരുവിലിറക്കുന്നത് ആരാണ് എന്ന് കണ്ടെത്താൻ നടപടി ഉണ്ടാകും എന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അതിഥി തൊഴിലാളികളെ എല്ലാം തന്നെ അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെയും ആവശ്യം. ഇക്കാര്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ നിരവധി തവണ സംസ്ഥാനം കേരളം ആവശ്യപ്പെട്ടതുമാണ്. സ്പെഷ്യൽ ട്രെയിൻ എന്ന ആവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിട്ട് ഏതാണ്ട് 3 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അക്കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഏതാണ്ട് 1000-ക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ മിക്ക ജില്ലകളിലുമുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ ഏതാണ്ട് 7000-ത്തോളം പേർ ഉണ്ടെന്നാണ് കണക്ക്. ഇത്തരം ആളുകളെ, ഇതര സംസ്ഥാനക്കാരെ അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യേക ട്രെയിൻ എന്നാണ് പറയുന്നത്. നോൺ സ്റ്റോപ്പ് ട്രെയിൻ ആയി പ്രത്യേക ട്രെയിൻ അനുവദിക്കണം. ഇതിൽ ഓരോ സംസ്ഥാനത്തേക്കും വേണ്ട ആളുകളെ നിശ്ചയിക്കണം. ഇക്കാര്യത്തിലുള്ള ഒരു തീരുമാനം ഉടൻ ഉണ്ടാകണം എന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മലയാളികൾക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള നടപടിയും
ആരംഭിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ കൂടി തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ വളരെ കർക്കശമായ നിലപാടുകളിലേക്ക് തന്നെ കേരളം പോകും. അവർ തെരുവിൽ ഇറങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കാൻ എല്ലാ പോലീസ് മേധാവികൾക്കും കർശനമായ നിർദ്ദേശം ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുമുണ്ട്. അവരെ ഒന്നുകൂടി നിരീക്ഷിക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ്. ഇവരെ നാടുകളിലേക്ക് എത്തിക്കാനുള്ള നീക്കം സംസ്ഥാനം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ജിതേഷ്. മനോജ്, ഒരു കാര്യം കൂടി, കണ്ണൂർ സ്പെഷ്യൽ ട്രാക്കിംഗ് ഫോഴ്സിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. എപ്പോഴാണ് ആ ഫോഴ്സിന്റെ പ്രവർത്തനം ആരംഭിക്കുക? എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ഈ ട്രാക്കിംഗ് സംവിധാനം പോലീസ് ഇപ്പോൾ തന്നെ നടത്തി വരുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ ഈ പോലീസ് തയ്യാറാക്കിയ സ്വരക്ഷ കണ്ണൂർ എന്ന ആപ്പ്, ആ ആപ്പുമായി ബന്ധപ്പെട്ട പരിശീലനം നടത്തിയ പോലീസുകാർക്ക് തന്നെയാണ് ഇതിൻ്റെ ചുമതല എന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതായത് ഓരോ 20 വീടുകളിലും ഒരു രണ്ട് പോലീസുകാർക്ക് ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം ആണ് എടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ വിവരശേഖരണം പോലീസ് ഏതാണ്ട് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് അന്തിമഘട്ടത്തിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ട്രാക്കിംഗ് സംവിധാനം, അതായത് നേരത്തെ പോലീസ് തയ്യാറാക്കിയ ആപ്പിൽ നിന്ന് തീർത്തും വ്യത്യസ്തമല്ല. ഈ ഇതേ സംവിധാനത്തിലൂടെ തന്നെയാണ് അത് ശേഖരിക്കുന്നത്. പക്ഷേ അത് ആപ്പിലേക്ക് ഡൗൺലോഡ് ആപ്പിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പോലീസിൻ്റെ പക്കൽ രഹസ്യമായി ഈ എല്ലാം സൂക്ഷിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. അത് ഒരു ഡാറ്റയായി പുറത്തു വരില്ല. അങ്ങനെ ചോരുന്ന പ്രശ്നം ഒഴിവാക്കാൻ കഴിയും എന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം. അത്തരം കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോലീസ് പോയിട്ടുള്ളത്. പോലീസ് എല്ലാ സ്ഥലങ്ങളിലും പോവുക. അവിടെ കോവിഡുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ, വിദേശത്ത് നിന്നും വന്ന ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യമാണ് പ്രത്യേകമായും ചോദിക്കുന്നത്. ഇവരുടെ വിവരങ്ങൾ, പോലീസ് മൊബൈൽ നമ്പർ എന്നിവയെല്ലാം പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇത് രഹസ്യമായി വെക്കും എന്ന കാര്യം ഉറപ്പിച്ച് അവരോട് പറയുന്നുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ പോലീസ് തുടങ്ങിയതാണ്. ഇതാണ് ഇപ്പോൾ ഒരു ഫോഴ്സായി, ട്രാക്കിംഗ് ഫോഴ്സായി രൂപാന്തരപ്പെടുന്നത്. ഇത് നിയമപരമായ ഒരു നിയമപരമായി അതിനെ ഉപയോഗപ്പെടുത്തുക എന്ന കാര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇതിലൂടെ ഉദ്ദേശിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ ആപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായിരുന്നു. ആപ്പ് ചോർന്ന് ഗൂഗിൾ മാപ്പിൽ എല്ലാ വിവരങ്ങളും, കോവിഡ് രോഗികളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഗൂഗിൾ മാപ്പിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പോലീസ് നേരിട്ട് വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുക, അത് രഹസ്യമായി തന്നെ സൂക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുക. ഇത്തരം കാര്യങ്ങളിലേക്ക് പോയതോടുകൂടി എല്ലാ നിയന്ത്രണങ്ങളും പോലീസിൻ്റെ പക്കലിലേക്ക് വരികയാണ്. അതായത് ഈ സോണുകൾ രൂപീകരിക്കുമ്പോൾ, സോണുകൾ തിരിക്കുമ്പോൾ, കണ്ടോൺമെൻറ് ഏരിയകൾ തിരിക്കുമ്പോൾ അത് വലിയ തോതിൽ ഇത്തരം ഡാറ്റകൾ സഹായകമാകും എന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം പോലീസ് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് അന്തിമഘട്ടത്തിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജിതേഷ്. നന്ദി മനോജ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൻ്റെ സമഗ്ര വിവരങ്ങളാണ് മനോജ് മയ്യിൽ നൽകിയത്.